ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റിബൺ പക്കവടയാണ്. ഇതിനെ ഓല പക്കവട, കൊക്കുവട എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ പക്കവട ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കടലമാവാണ്. അപ്പോൾ ഈ കടലമാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അതേ അളവിന് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതായത് ഒരു കപ്പ് കടലമാവാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടിയും എടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബട്ടറിന് പകരമായി നിങ്ങൾക്ക് ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പക്കവട നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കളറ് കിട്ടാനായി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എരിവിനായി നല്ല എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ തന്നെ 1 ടീസ്പൂൺ എള്ളുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇപ്പൊ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് മാവ് ഇരിക്കുന്നത്. ഇനി ഇതുകൊണ്ട് നമുക്ക് പക്കവട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ ഈ ഒരു അച്ചാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഈ സേവനാഴിയുടെ അകത്തൊക്കെ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മാവ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഇത് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. കഴിയുന്നതും ഒരു പരന്ന പാനിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് മേലേക്ക് ഇങ്ങനെ പിഴിഞ്ഞിടരുത്. അങ്ങനെ ചെയ്താൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരു സൈഡൊന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ ഇത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ വറുത്തെടുക്കാം. ഇത് എണ്ണയിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് ഇത് വറുത്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ഇത് വറുത്തെടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ കളറ് പെട്ടെന്ന് തന്നെ ബ്രൗൺ ആയി മാറും. പിന്നെ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഇനി കുറച്ച് കറിവേപ്പില ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി ഈ വറുത്തെടുത്ത കറിവേപ്പില പക്കവടയുടെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റിബൺ പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.